പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഏതാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടി. ഇതിലെ ചോദ്യങ്ങൾക്ക് സമാനമായ ചോദ്യങ്ങൾ ഇതിനു മുമ്പും ചോദിച്ചിരുന്നുവെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ്. ഉരുളൻ തടിയുടെ ക്യൂബിക്കടി കണ്ടപ്പോൾ 2304 കൊണ്ട് ഹരിച്ചത് കണ്ടു. ഈ 2304 എങ്ങനെ വന്നു എന്നുകൂടി പറഞ്ഞു തരുമോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഉരുളൻ തടിയുടെ ക്യൂബിക്കടി കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നത് അതിൻ്റെ വണ്ണം ഇഞ്ചിൽ ഇൻറ്റു വണ്ണം അതേ ഇഞ്ചിൽ ഇൻറ്റു നീളം അടിയിൽ ബൈ 2304 എന്നാണ്. ഈ 2304 എങ്ങനെ വന്നു എന്നാണ് പ്രേക്ഷകൻ സംശയമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടെ ഈ വണ്ണം തന്നിരിക്കുന്നത് ഇഞ്ച് അളവിലാണ്. ക്യൂബിക് അടി എന്ന് പറയുമ്പോൾ അളവുകളൊക്കെ അടിയിലായിരിക്കണം അല്ലേ. വണ്ണവും നീളവും ഒക്കെ ഏതളവിലായിരിക്കണം, അടിയിൽ ആവണം. ഇവിടെ ഇഞ്ച് അളവിനെ അടിയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വണ്ണത്തെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഉരുളൻ തടിയുടെ വോളിയം കാണുന്നതിന് സാധാരണ നമ്മളുടെ സിലിണ്ടറുകളുടെ വോളിയം കാണുന്നത് പോലെ അല്ല കാണുക, അതിൻ്റെ വണ്ണത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ വണ്ണം നമ്മൾ ചുറ്റളവായിട്ട് കണക്കാക്കി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണുന്നു, എന്നിട്ട് അതിനെ നീളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ സാധാരണ നിലയിലുള്ള രീതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഉരുളൻ തടികൾ അളക്കുമ്പോൾ അതിൻ്റെ വണ്ണം എടുക്കുന്നത് അഥവാ അതിൻ്റെ ചുറ്റളവ് എടുക്കുന്നത് ഇഞ്ച് കണക്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെയും നമ്മൾ അടിക്കണക്കിലേക്ക് മാറ്റണമെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വീണ്ടും 12 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ അടിയിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ചുറ്റളവ് അല്ലെങ്കിൽ വണ്ണം ബൈ 4 ഹോൾ സ്ക്വയർ ഇൻറ്റു നീളം എന്നതാണ് ഇതിൻ്റെ വോളിയം കാണുന്നതിനുള്ള ജനറൽ ഫോർമുല എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂബിക്കടി കാണുന്നതിനുള്ള ജനറൽ ഫോർമുല എന്ന് പറയാം. ഇത് ഇതേ രൂപത്തിൽ മാത്രമാണ് എഴുതുന്നത് എങ്കിൽ എല്ലാ അളവുകളും ഏതിലാവണം, ക്യൂബിക് അടി കാണണമെങ്കിൽ എല്ലാം എന്താവണം, അടി കണക്കിലാവണം. പക്ഷെ സാധാരണ നമ്മൾ അതിൻ്റെ വണ്ണം അളക്കുക ഏതളവിലാണ്, ഇഞ്ച് കണക്കിലും നീളം അടിക്കണക്കിലുമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ യൂണിറ്റ് ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ചുറ്റളവിനെ. അപ്പോൾ ഇവിടെയെല്ലാം ഏതളവാണ്, അടി ആകുമ്പോഴാണ് ഈ സമവാക്യം ശരിയാവുക. പക്ഷേ ഇഞ്ചിലാകുമ്പോൾ എന്ത് ചെയ്യണം, ചുറ്റളവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് ഇൻറ്റു ചുറ്റളവ് അല്ലെങ്കിൽ വണ്ണം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. വണ്ണം സ്ക്വയർ ആകുമ്പോൾ എന്താണ്, വണ്ണം ഇൻറ്റു വണ്ണം. അതിനെ നമ്മൾ ഇഞ്ചിലാണ് തന്നത് എങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഓരോന്നിനെയും ഓരോ വണ്ണത്തെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അടിക്കണക്കിലായിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 12 × 12 എന്ന് കിട്ടി. പിന്നെ ഇവിടെ എന്താ, ഇവിടെ 4 എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ 4 എന്ത് കാണണം, സ്ക്വയർ കാണണം. 4 സ്ക്വയർ എത്രയാണ്, 16 അല്ലേ. ഇനി ഇൻറ്റു എന്താണ്, അതിൻ്റെ നീളം അല്ലേ, നീളം. അതും അപ്പോഴെന്തായി, നീളം അടിയിൽ തന്നെ ആയതുകൊണ്ട് എന്ത് നീളം എന്ന് എഴുതിയാണ്. അവിടെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ടോ, ഇല്ല, നീളം നമ്മളെപ്പോഴും അടിയായിട്ടാണ് എടുക്കാറുള്ളത്. ഇനി നോക്കാം, ഈ 12 × 12 × 16 ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, കാൽക്കുലേറ്ററിലും ചെയ്ത് നോക്കിയാൽ അറിയാം. 12 × 12 × 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2304. അപ്പോൾ ഇതിൻ്റെ സമവാക്യം എന്തായി നമുക്ക് കിട്ടി, വണ്ണം ഇൻറ്റു നീളം ഡിവൈഡഡ് ബൈ 2304 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിലെ അളവുകൾ വണ്ണം ഇഞ്ചിലും നീളം അടിയിലും. അപ്പോൾ എന്തായി, വണ്ണം ഇൻറ്റു ഇഞ്ചിൽ വണ്ണം അത് ഇഞ്ചിൽ ഇൻറ്റു നീളം ബൈ അല്ലേ, ബൈ എത്ര, 12 × 12 × 16 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, 2304. ഇങ്ങനെയാണ് ഈ 2304 എന്ന സംഖ്യ കിട്ടിയത്. ഇനി ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 60 വണ്ണവും
പത്തടി നീളവുമുള്ള ഒരു ഉരുളന്തടി എത്ര ക്യൂബിക്കടി ഉണ്ടാവും എന്ന് നമുക്ക് എങ്ങനെ കാണാം? 60 ഇൻറ്റു അല്ലേ, അത് ഇഞ്ചാണ്. 60 ഇൻറ്റു 60 ഇൻറ്റു 10 അടി നീളം ബൈ 2304 ഈക്വൽസ് എത്ര വരും? 60 ഇൻറ്റു 60 ഇൻറ്റു 10 അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനെ 2304 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് 15.625 എന്ന് വരുന്നു. അത്രയും ക്യൂബിക് അടിയായിരിക്കും ആ തടി ഉണ്ടാവുക. 65 വണ്ണവും 10 അടി നീളവുമുള്ള തടി എത്ര സി എഫ് ടി ഉണ്ടാവും? 15.625 ക്യൂബിക് അടി ഉണ്ടായിരിക്കും. മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്നത്, 1 സെൻറ്റി എന്ന് പറഞ്ഞാൽ 435.6 സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ആ 435.6 എങ്ങനെ കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ വിഷയമായിട്ട് ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആവർത്തിക്കുകയാണ്. 1 ഏക്കർ എന്നത് നമുക്ക് ആദ്യം എടുക്കാം. 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 1 ഫർലോങ് നീളവും 1 ചെയിൻ വീതിയുമുള്ള ഒരു സ്ഥലത്തിൻ്റെ ഏരിയ. 1 ഫർലോങ് നീളം 1 ചെയിൻ ഗണ്ടേഴ്സ് ചെയിനാണ് കേട്ടോ, 1 ഗണ്ടേഴ്സ് ചെയിൻ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടിൻ്റെ ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, 1 ഏക്കർ എന്ന് പറയുന്നത്. ഇനി എന്താണ് 1 ചെയിൻ എന്ന് പറഞ്ഞാൽ? 1 ചെയിനിൻ്റെ നീളം എത്രയാണ്? 1 ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ 66 അടിയാണ്. 1 ചെയിൻ അഥവാ ഗണ്ടേഴ്സ് ചെയിൻ, പലതരത്തിലുള്ള ചെയിനുകളുണ്ട്, നീളം മീറ്ററിലുള്ള ചെയിനുകളുമുണ്ട്, പക്ഷേ പഴയ കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഗണ്ടേഴ്സ് ചെയിനിൻ്റെ അളവാണ് 66 അടി എന്ന് പറയുന്നത്. 1 ചെയിൻ എന്ന് പറഞ്ഞാൽ 66 അടിയാണ്. ഇനി എത്രയാണ് ഈ 1 ഫർലോങ് എന്ന് പറഞ്ഞാൽ? 1 ഫർലോങ് എന്ന് പറഞ്ഞാൽ 10 ചെയിനാണ്. 10 ചെയിനാണ്. അപ്പോൾ 1 ചെയിൻ 66 അടിയാണെങ്കിൽ 10 ചെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 66 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 660 അടി. അപ്പോൾ 660 അടി നീളവും 66 അടി വീതിയുമുള്ള ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? 1 ഏക്കർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 1 ഏക്കർ എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റാണ്? അത് നമുക്ക് നോക്കാം. അതെ, 1 ഏക്കർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ, നീളം ഇൻറ്റു വീതിയാണല്ലോ ദീർഘചതുരാകൃതിയുള്ള ഒരു പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. എന്താണ് നീളം ഇൻറ്റു വീതി? നീളം എത്രയാണ്? 660 അടി. 1 ഫർലോങ് എന്ന് പറഞ്ഞാൽ 660 അടി ഇൻറ്റു അതിൻ്റെ വീതി എത്രയാണ്? 66 അടി. അപ്പോൾ എത്ര വരും? ഇത് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ 43,560 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടുന്നു. അപ്പോൾ 1 ഏക്കർ എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റാണ്? 43,560 സ്ക്വയർ ഫീറ്റാണ്. ഇനി 1 ഏക്കർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റാണ്? 100 സെൻറ്റാണ് അല്ലേ. 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റാണ്. അപ്പോൾ 100 സെൻറ് എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റാണ്? 43,560 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ 1 സെൻറ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്ത് ചെയ്താലും മതി, ഈ 43,560നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 സെൻറ് എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് കിട്ടും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവസാനത്തെ 2 സ്ഥാനം മാറ്റി കുത്തിടുക. എത്ര അപ്പോൾ എത്ര വരും? 435.60. അതാണ് നമ്മൾ 435.6 എന്ന് പറയുന്നത്. 435.6 സ്ക്വയർ ഫീറ്റ് എന്ന് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ 1 സെൻറ് എന്ന് പറഞ്ഞാൽ 435.6 സ്ക്വയർ ഫീറ്റ് എന്ന് ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയത്. മറ്റൊരു ചോദ്യം പ്രകാരമാണ്, 57 ആർ 60 സ്ക്വയർ മീറ്റർ എത്ര സെൻറ്റാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് 57 ആർ 60 സ്ക്വയർ മീറ്റർ? എത്ര സെൻറ് ഉണ്ടായിരിക്കുമെന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന അളവിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മൊത്തം 6 മാറ്റിയാണ്. ദശാംശം ഇട്ടുകൊണ്ട് 6 മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 57.606 എന്ന് കിട്ടുന്നു. ഇനി 1 ആർ എന്ന് പറഞ്ഞാൽ 2.471 സെൻറ്റാണ്.
അപ്പോൾ ഈ 57.606 എന്ന് പറഞ്ഞാൽ എത്ര സെന്റ് ആയിരിക്കും? എന്ത് ചെയ്താലും മതി, ഈ 57.6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 57.60 എന്നുള്ളത് 57.6 എന്ന് എഴുതാലും മതിയല്ലേ, അവസാന പൂജ്യമല്ലേ. ഇൻറ്റു 2.471 അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 142.33 സെൻറ്റ് എന്ന് കിട്ടുന്നു. 142.33 സെൻറ്റ് എന്ന് കിട്ടുന്നു. ഈ 142 സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഒരു ഏക്കർ 142 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ 42 സെൻറ്റാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഏക്കർ 42.33 സെൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓപ്പൺ ബെൽ ബട്ടൺ കൂടി അമർത്തേക്കുക. താങ്ക് യു.